വളർത്തുമൃഗങ്ങൾക്കുള്ള ഭക്ഷണവും ജൈവവളവുമായി ഹംന ഗ്രൂപ്പിൻ്റെ പുതിയ സംരംഭം ഹംന ഫീഡ്സ് ആൻഡ് ഹംന ജൈവവളം പട്ടാമ്പി തെക്കുമുറിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. നമസ്കാരം, വിറ്റ്നസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് നാളെ മുതൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് നടന്ന ആന്റിജൻ പരിശോധനയിൽ പട്ടാമ്പിയിൽ 58 പേർക്കും മേലത്തൂരിൽ 5 പേർക്കും പട്ടിത്തറയിൽ 19 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. ചൂണ്ടൽ പഞ്ചായത്തിൽ വീണ്ടും കോവിഡ് മരണം. ജീവാണു ജൈവവള ഗുണ നിയന്ത്രണശാല പട്ടാമ്പിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ജനകീയ മത്സ്യകൃഷിക്ക് പെരുമ്പടപ്പ് ബ്ലോക്കിൽ ആവേശകരമായ തുടക്കം. പോക്സോ കേസിൽ 17 ദിവസത്തിനുള്ളിൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ച് ചാലശ്ശേരി പോലീസ്. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് വട്ടനാട് ഗവൺമെന്റ് എൽ പി സ്കൂളിലെ സൗന്ദര്യവൽക്കരണ പ്രവർത്തനം ഒന്നാം ഘട്ടം പൂർത്തീകരിച്ചു. സനൂപദം. പ്രതികളെ പോലീസ് സംഭവ സ്ഥലമായ എയ്യാൽ ചിറ്റലങ്ങാട് കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി. പട്ടാമ്പി ബസ് സ്റ്റാൻഡിലെ ചില പോർട്ടർമാർക്കും തെരുവ് കച്ചവടക്കാർക്കും കോവിഡ്. ജാഗ്രതാ നിർദ്ദേശവുമായി നഗരസഭയും ആരോഗ്യവകുപ്പും. പട്ടാമ്പി ഗവൺമെന്റ് എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി മെയിൻ ബ്രാഞ്ച് ഓഫീസ് അടച്ചു. 2020-2021 സാമ്പത്തിക വർഷം തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം പെരുമണ്ണൂർ കാട്ടിപ്പാടം റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചു. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി വിറ്റ്നസ് ന്യൂസ് ചാനലിന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സന്ദർശിക്കുക.